ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് ജെറുവാൻ ജവു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജർമ്മൻ ഭാഷയെ പറ്റിയാണ്. നമ്മൾക്കും ഈ ഭാഷ പഠിക്കാൻ പറ്റുമോ? എത്രത്തോളം നമ്മൾക്ക് ഇത് പഠിക്കാൻ പറ്റും? ലോകത്തിലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഷകളിൽ ഒരു ഭാഷയാണ് ജർമ്മൻ ഭാഷ. അത് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ കൂട്ട് സെയിം തന്നെ എ ടു ഇസഡ് 26 ലെറ്റേഴ്സിന് പുറമെ 4 ലെറ്റേഴ്സ് കൂടുതൽ മാത്രമേ ജർമ്മൻ ഭാഷയിലുള്ളൂ. 3 ഉംലോട്ടും 1 അസറ്റ് എന്നും പറയും. പിന്നെ ഇംഗ്ലീഷ് ഭാഷയും ജർമ്മൻ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അതിൻ്റെ പ്രൊനൗൺസേഷനിലും അതിൻ്റെ മീനിങ്സിലും മാത്രമാണ്. ജർമ്മൻ ഭാഷ പുതുതായി പഠിക്കുമ്പോൾ നമ്മൾ പുതിയ ഒരു ഭാഷ പഠിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഭാഷയ്ക്കും ഉണ്ട്. എന്നാൽ ജർമ്മൻ ഭാഷ എഴുതാൻ ഏതൊരാൾക്കും കഴിയും, കാരണം ഇംഗ്ലീഷിലെ സെയിം ലെറ്റേഴ്സ് ആണ് കൂടുതലും അതിൽ വരുന്നത്. എന്നാൽ വായിക്കുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോഴുമാണ് അതിലുള്ള വ്യത്യാസം പാടായി തോന്നുന്നത്. ജർമ്മൻ ഭാഷയെ നമ്മൾ പറയുന്നത് ഡോയിച്ച് എന്നാണ്. ഡോയിച്ച് ഡോയിച്ച് അഥവാ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മനിയിൽ മാത്രമല്ല, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം, ഓസ്ട്രിയ, ലക്സംബർഗ് അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ കൺട്രിയിലും പോകാനും സ്റ്റേ ചെയ്യാനും എളുപ്പമാണ്. അവിടെ ലാംഗ്വേജ് ഒരു ബാരിയറായി മാറുന്നില്ല. നമ്മൾ ജർമ്മൻ ഭാഷ യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് വെച്ച് അതിനെ ഫോർമൽ എന്നും ഇൻഫോർമൽ എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിലെ ഫോർമൽ ടോൺ എന്ന് പറയുന്നത് നമ്മളെക്കാൾ പ്രായം കൂടിയവർക്കും നമ്മൾ അറിയാത്ത ഒരു വ്യക്തികളോടും സ്പീക്ക് ചെയ്യുമ്പോഴാണ് ഫോർമൽ ടോൺ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇൻഫോർമൽ ടോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ ഇംഗ്ലീഷിലെ പോലെ തന്നെ നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇൻഫോർമൽ ടോൺ ആ ഒരു സ്റ്റൈലിൽ, ആ ഒരു വേയിൽ സ്പീക്ക് ചെയ്യേണ്ടത്. ജർമ്മൻ ലാംഗ്വേജിലെ ലെവൽസിൽ A1 A2 എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഘട്ട പഠനം മാത്രമാണ്. നമുക്ക് ആ വേർഡ്സുകളും ജസ്റ്റ് ഒന്ന് സ്പീക്ക് ചെയ്യാനും, അതിലെ C1 C2 എന്നൊക്കെ പറയുമ്പോഴത്തേന് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലോട്ട് അത് പോകും. ഇനി അതിൻ്റെ എക്സാമിനെ പറ്റി, സർട്ടിഫിക്കറ്റിനെ പറ്റി, അതിൻ്റെ വാലിഡിറ്റിയെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു 4 ഏജൻസികളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ OSD, ECL, ടെൽക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു 4. ഇതിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയാണ് ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നമ്മുടെ ട്രിവാൻഡ്രം ഉണ്ട്, എറണാകുളം, കോയമ്പത്തൂർ, ബാംഗ്ലൂർ അങ്ങനെ മെയിൻ സിറ്റികളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോയത്തെയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അത് ജർമ്മനിയിൽ എല്ലായിടവും അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കോഴ്സ് നമ്മൾ പഠിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിലും പഠിക്കാം, പക്ഷേ നമ്മൾ എക്സാം എഴുതുന്നത് ഈ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരിക്കണം എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന അത്ര ഈസി അല്ല ജർമ്മൻ ഭാഷ പഠിക്കുക എന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ഡെയിലി ഒരു 1 to 2 hours ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും ജർമ്മൻ ഭാഷ പഠിച്ചെടുക്കാൻ പറ്റും. ജർമ്മൻ ഭാഷയെ പറ്റി പറയുവാണെങ്കിൽ ജർമ്മൻ ഭാഷയ്ക്കും നമ്മുടെ IELTS OET പോലെ 4 മൊഡ്യൂളാണുള്ളത്: സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്. ജർമ്മൻ ഭാഷയ്ക്ക് 6 ലെവലുകളുണ്ട്: A1 മുതൽ C2 വരെ. A1 A2, B1 B2, C1 and C2. നമ്മൾ A1 A2 അങ്ങനെ ഓരോ ലെവൽ കഴിയും തോറും ഇതിൻ്റെ വേർഡ്സും അതിൻ്റെ ഗ്രാമറും അതിൻ്റെ ഡെപ്ത് എല്ലാം കൂടിക്കൂടി വരും. അതിൽ ഓരോ ജോലിക്കും നമ്മൾ അവർ ഓരോ ലെവലാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നേഴ്സിനാണെങ്കിൽ B1 അല്ലെങ്കിൽ B2 വരെ പാസ്സാകണം. അല്ല, ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ C1 C2 വരെ പാസ്സാകണം. IELTS നും OET ക്കും നമ്മൾ ഇപ്പോൾ എഴുതുമ്പോൾ 4 മൊഡ്യൂളിലെ ഒരു മൊഡ്യൂൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ 4 മൊഡ്യൂളും ആദ്യം തൊട്ട് തന്നെ എഴുതണം. പക്ഷേ ജർമ്മൻ ഭാഷയ്ക്കാണെങ്കിൽ നമ്മൾക്കിപ്പോൾ 4 മൊഡ്യൂൾ എഴുതി 2 എണ്ണേ കിട്ടിയുള്ളെങ്കിൽ അടുത്ത 2 എണ്ണം അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി, അല്ലെങ്കിൽ 1 കിട്ടിയുള്ളെങ്കിൽ ബാക്കി 3 എണ്ണം അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ഓരോന്ന് വീതം വേണമെങ്കിലും എഴുതിയെടുക്കാം. അതാണ് IELTS ൻ്റെയും ജർമ്മൻ ഭാഷയുടെയും തമ്മിലുള്ള വ്യത്യാസം.
ഇതിൻ്റെ എക്സാം ഫീസ് എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂൾസിനും ഒരു 12,000 രൂപ ആ ഒരു റേഞ്ചിലാണ് ഓരോ സെൻറ്ററും ഈടാക്കുന്നത്. ഇതിൻ്റെ മാർക്ക് വരുമ്പോൾ 100ൽ 60 മാർക്ക് പാസ് മാർക്ക്, അത് മാത്രം മതി നമ്മൾ പാസ്സാവും. IELTSൻ്റെ കൂട്ട് ഹൈ സ്കോറ് വേണം, അല്ലെങ്കിൽ ഓരോ കൺട്രിയിലേക്ക് ഇത്ര സ്കോർ ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ, അങ്ങനൊന്നും ജർമ്മൻ ഭാഷയ്ക്കില്ല. നമ്മൾക്ക് പാസ് മാർക്ക് കിട്ടുവാണെങ്കിൽ ലാംഗ്വേജ് പാസ്സാണ്. ഇതിൻ്റെ എക്സാം സെൻറ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ചെന്നൈ, ഗോവ. അങ്ങനെ നമ്മളിപ്പോൾ ഡിപ്ലോമ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നമ്മൾക്ക് വെറുതെ ആരും സർട്ടിഫിക്കറ്റ് തന്നെയല്ലോ. നമ്മൾ 3 വർഷം അല്ലെങ്കിൽ 4.5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് അതിൻ്റെ പ്രാക്ടിക്കലും എക്സാം എല്ലാം എഴുതി കഴിഞ്ഞല്ലേ സർട്ടിഫിക്കറ്റ് തന്നെ. അപ്പോൾ നമ്മൾ ശരിക്കും അതിനു വേണ്ടി ഒന്ന് മെനക്കെട്ടുക സർട്ടിഫിക്കറ്റിന് വേണ്ടി. അങ്ങനെ ഡെയിലി ഒരു 1 to 2 hours ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ജർമ്മൻ ഭാഷയെ നമ്മൾ ഡോയിച്ച് എന്നാണ് പറയുന്നത്. അതിന് 4 മൊഡ്യൂൾസ് ആണുള്ളത്, 6 ലെവൽസ് ആണുള്ളത്, A1 to C2 വരെ. നമ്മൾ ഏത് ജോലിക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്ത് പഠിക്കാനാണോ പോകുന്നത്, അത് ഓരോ കോഴ്സിനും അല്ലെങ്കിൽ ഓരോ ജോബിനും ഓരോ ലെവൽസ് വരെ നമ്മൾ പഠിച്ചാൽ മതിയാകും. പിന്നെ IELTSൻ്റെ OETയുടെയും കൂട്ട് നമ്മൾക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫുള്ള് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പോയ സബ്ജക്റ്റ് മാത്രം എഴുതിയെടുത്ത് ബാക്കിയുള്ളതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ A to Z ലെറ്റേഴ്സും അവിടെയും ഉണ്ട്, എക്സ്ട്രാ ഒരു 4 ലെറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച് എക്സാം എഴുതുന്നത് ഏതെങ്കിലും ഒരു ജർമ്മൻ അംഗീകൃത ഏജൻസിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരിക്കണം. ഇത്രയും മാത്രമേ ജർമ്മൻ ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ജർമ്മൻ ഭാഷ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ വീഡിയോസ് കാണുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.